കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാവിധ വാർത്താവിശേഷങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ സീസണിൽ ഡൽഹി ഡൈനാമോസിനു വേണ്ടി സെന്റർ ബാക്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരവും ലാസ്റ്റ് സീസണിൽ ISL ഏറ്റവും കൂടുതൽ ഇന്റർസെപ്ഷൻ നടത്തിയിട്ടുള്ള താരവും കൂടിയാണ് ജിയാനി സുവർലൂൺ എന്ന ഡച്ച് ഫുട്ബോളർ. പുതിയ ISL സീസണിനായി കേരള ബ്ലാസ്റ്റേഴ്സ് 325,000 euro എന്ന ട്രാൻസ്ഫർ മാർക്കറ്റ് വാല്യൂവിൽ ബ്ലാസ്റ്റേഴ്സിൽ എത്തിച്ചിട്ടുള്ള താരമാണ് ജിയാനി സുവർലൂൺ എന്ന ഡച്ച് ഫുട്ബോളർ. 1986 December 30 നെതർലാൻഡിലെ റോട്ടർഡാം എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. നെതർലാൻഡ് കൂടാതെ സുരിനാം എന്ന രാജ്യത്തും ഇദ്ദേഹത്തിന് പൗരത്വമുണ്ട്. നെതർലാൻഡിലെ ഫെയ്നൂർഡ് എന്ന യൂത്ത് ഫുട്ബോൾ ക്ലബിലൂടെ വളർന്നു വന്ന താരമാണ് സുവർലൂൺ. ഇദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും മികച്ച ട്രാൻസ്ഫർ തുക എന്നത് 4 മില്യൺ യൂറോയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ് ബ്രോംവിച്ച് ആൽബിയോണാണ് ഇദ്ദേഹത്തെ 4 മില്യൺ യൂറോയ്ക്ക് ടീമിലെത്തിച്ചത്. ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ട് ഇതിഹാസങ്ങളായ ലയണൽ മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നീ താരങ്ങൾക്കെതിരെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിച്ചിട്ടുള്ള താരം കൂടിയാണ് ജിയാനി സുവർലൂൺ. ഇദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിൽ ഇതുവരെ കളിച്ചിട്ടുള്ള വ്യത്യസ്തമായ പൊസിഷനുകൾ നോക്കാം. ഫുട്ബോളിൽ ഇദ്ദേഹത്തിൻ്റെ പ്രധാന പൊസിഷൻ എന്നത് സെൻറ്റർ ബാക്ക് തന്നെയാണ്. 111 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളും 2 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന പൊസിഷൻ എന്നത് റൈറ്റ് ബാക്കാണ്. 68 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകളും 1 അസിസ്റ്റും ഇദ്ദേഹം റൈറ്റ് ബാക്കിൽ നേടിയിട്ടുണ്ട്. ഡിഫൻസീവ് മിഡ്ഫീൽഡറായും ലെഫ്റ്റ് ബാക്കായും ഇദ്ദേഹം 3 മത്സരങ്ങൾ വെച്ച് കളിച്ചിട്ടുണ്ട്. എന്നാൽ അത് അത്ര തന്നെ മികച്ചതായിരുന്നില്ല. ലെഫ്റ്റ് മിഡ്ഫീൽഡറായി 1 മത്സരം കളിച്ച ഇദ്ദേഹം 1 ഗോളും നേടിയിട്ടുണ്ട്. നെതർലാൻഡിലെ ഫൈനൂർഡ് യൂത്ത് ഫുട്ബോൾ അക്കാദമിയിലൂടെ വളർന്നു വന്ന താരമാണ് ജിയാനി സുവർലൂൺ. 2004 അവർക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം ഫൈനൂർഡിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബിലോട്ട് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. പിന്നീട് ലോൺ അടിസ്ഥാനത്തിൽ 2005-06 സീസണിൽ നെതർലാൻഡിലെ മറ്റൊരു ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ RK വാൽവിജിക്കിലേക്കാണ് ട്രാൻസ്ഫർ ആയത്. അവർക്കായി 30 മത്സരങ്ങൾ സെൻറ്റർ ബാക്കിൽ നിന്ന് കളിച്ച താരം 2 ഗോളുകളും 2 അസിസ്റ്റും നേടി. കൂടാതെ 2 യെല്ലോ കാർഡും 1 റെഡ് കാർഡും തൻ്റെ പേരിൽ കുറിച്ചിട്ടു. 2006-07 സീസണിൽ നെതർലാൻഡിലെ മറ്റൊരു ഫസ്റ്റ് ഡിവിഷൻ ടീമായ ഹീരൻവീൻ എന്ന ക്ലബിലോട്ടാണ് താരം ട്രാൻസ്ഫർ ആയത്. അവർക്കായി 90 മത്സരങ്ങൾ കളിച്ച താരം 3 ഗോളുകളും 6 അസിസ്റ്റുകളും നേടി. കൂടാതെ 19 യെല്ലോ കാർഡും 1 റെഡ് കാർഡും നേടി. ജിയാനി ജുവർലൂണിൻ്റെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും മികച്ച സീസണായിരുന്നു 2008-09 സീസൺ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ് ബ്രോംവിച്ച് ആൽബിയോണാണ് താരത്തെ 4 മില്യൺ യൂറോയ്ക്ക് ടീമിലെത്തിച്ചത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഡിഫൻഡറായി 76 മത്സരങ്ങൾ കളിച്ച താരം 6 ഗോളുകളും 4 അസിസ്റ്റുകളും നേടി. കൂടാതെ 7 യെല്ലോ കാർഡുകളും താരം തൻ്റെ പേരിൽ കുറിച്ചിട്ടു. പിന്നീട് 2010-11 സീസണിൽ ഇപ്സ്വിച്ച് ടൗൺ എന്ന ഇംഗ്ലണ്ടിലെ തേർഡ് ഡിവിഷൻ ക്ലബിന് വേണ്ടിയാണ് ബൂട്ടണിഞ്ഞത്. 2011-12 സീസണിൽ ലാലിഗയിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ RCD മലോക്കയ്ക്ക് വേണ്ടി 11 മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2012-13 സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ നെതർലാൻഡിലെ മറ്റൊരു ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ ഹീരൻവീനിലോട്ട് തന്നെ ട്രാൻസ്ഫറായി. 2013-14 സീസണിൽ നെതർലാൻഡിലെ മറ്റൊരു ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ ADO Den Haag എന്ന ക്ലബിന് വേണ്ടി 83 മത്സരങ്ങൾ കളിച്ച താരം 3 ഗോളുകളും 1 അസിസ്റ്റും കൂടാതെ 13 യെല്ലോ കാർഡും 1 റെഡ് കാർഡും നേടി. 2016-17 സീസണിൽ സ്പെയിനിലെ തേർഡ് ഡിവിഷൻ ക്ലബ്ബായ CYD കൾച്ചറൽ ലിയോണിസ എന്ന ക്ലബിന് വേണ്ടിയാണ് കളിച്ചത്. 56 മത്സരങ്ങൾ കളിച്ച താരം 2 ഗോളും നേടി. കൂടാതെ 10 യെല്ലോ കാർഡും 1 റെഡ് കാർഡും സ്വന്തമാക്കി. 2018-19 സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ ഡൽഹി ഡൈനാമോസിലെത്തി. അവർക്കായി 17 മത്സരങ്ങൾ കളിച്ച താരം 2 ഗോളും 2 യെല്ലോ കാർഡും നേടി. കൂടാതെ 40 ടാക്ലിംഗ് 36 ഇൻ്റർസെപ്ഷനും ടീമിനായി നേടിക്കൊടുത്തു. കഴിഞ്ഞ ISL സീസണിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷൻ നടത്തിയ താരവും ജിയാനി സുവർലൂൺ ആയിരുന്നു. നിലവിൽ ISL ഏറ്റവും മികച്ച സെൻറ്റർ ബാക്കുകളായ ജംഷഡ്പൂർ FC തിരിയാകട്ടെ 18 മത്സരങ്ങളിൽ നിന്ന് 33 ഇൻ്റർസെപ്ഷനുകളാണ് നടത്തിയത്. Mumbai City FC ലൂസിയാൻ ഗോയാൻ 20 മത്സരങ്ങളിൽ നിന്ന് 33 ഇൻ്റർസെപ്ഷനാണ് നടത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സന്ദേശ് ജിങ്കനാകട്ടെ 18 മത്സരങ്ങളിൽ നിന്ന് വെറും 20 ഇൻ്റർസെപ്ഷൻ മാത്രമാണ് നടത്തിയത്. എന്നാൽ ഡൽഹി ഡൈനാമോസിൽ കളിച്ച ജിയാനി സുവർലൂൺ വെറും 17 മത്സരങ്ങളിൽ നിന്ന് 36 ഇൻ്റർസെപ്ഷനോടെ ഫസ്റ്റ് നേടിയത്. കഴിഞ്ഞ ISL സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ സെൻറ്റർ ബാക്കുകൾ എടുത്താൽ 2nd സ്ഥാനത്ത് തന്നെയാണ് ജിയാനി സുവർലൂൺ. 1st സ്ഥാനത്തുള്ളത് 4 ഗോളുമായി ഗോവയുടെ മുർത്തദ ഫോളാണ്. 2 ഗോളുകളുമായി സുവർലൂൺ ആണ് 2nd സ്ഥാനത്തുള്ളത്.
ഇദ്ദേഹത്തിൻ്റെ രാജ്യാന്തര മത്സരങ്ങൾ എടുത്താൽ നെതർലാൻഡിന് വേണ്ടി അണ്ടർ 19, അണ്ടർ 20, 21, 23 എന്നീ ടീമുകളിലെല്ലാം കളിച്ചിട്ടുണ്ട്. 2007 നടന്ന UEFA യൂറോപ്പ് അണ്ടർ 21 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായിരുന്ന നെതർലാൻഡിൻ്റെ സെൻറ്റർ ബാക്ക് ആയിരുന്നു സുവർലോൺ. സെർബിയക്കെതിരെ 1-4 നെതർലാൻഡ് ഫൈനലിൽ വിജയിച്ചത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്കും ക്യാപ്റ്റനുമാണ് സന്ദേശ് സിംഗൻ. എന്നാൽ ടീമിനോട് വളരെ കമ്മിറ്റഡായി കളിക്കുന്ന താരവും ഫിസിക്കലി വളരെ സ്ട്രെങ്ത് ഉള്ള താരവുമാണ് സന്ദേശ് സിംഗൻ. എന്നാൽ ടെക്നിക്കലി അത്ര മികച്ച താരമല്ല എന്ന് വേണം പറയാൻ. ടെക്നിക്കലി വളരെ ക്വാളിറ്റിയുള്ള ഒരു താരമാണ് സുവർലോൺ. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ക്യാപ്റ്റനായ സന്ദേശ് സിംഗിനോടൊപ്പം സെൻറ്റർ ബാക്കിൽ കൂടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം വളരെ ശക്തമാകും. ഈ രണ്ട് താരങ്ങളുടെ കോമ്പിനേഷൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും എതിർ താരങ്ങളുടെ അറ്റാക്കിൻ്റെ മുനയൊടിക്കുന്നതിലും ബ്ലാസ്റ്റേഴ്സിനെ വളരെയധികം സഹായിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത താരവുമായി അടുത്ത വീഡിയോയിൽ. കൂടുതൽ വാർത്താവിശയങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.